സൂര്യ, എന്തോ ഗൗരവമായ ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ. ഒന്നുമില്ല, കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. ആ, അതെന്തോ ആയിക്കോട്ടെ. ഞാനിപ്പം വന്നതേ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂര്യന്റെ അടുത്ത് സംസാരിക്കാൻ. എന്താ കാര്യം? ലക്ഷ്മിക്ക് പകരം ശാരദാസിന്റെ ഭരണം ആരെ ഏൽപ്പിക്കണം എന്നുള്ള ചർച്ചയാണല്ലോ ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ലക്ഷ്മിയുടെ അഭാവം പരിഹരിക്കാൻ ഒരു പെൺമുഖം തന്നെ വേണമെന്നാ ശാരദാസിന്റെ മാനേജരും മറ്റും പറയുന്നത്. ലക്ഷ്മിക്ക് പോരോ, ലക്ഷ്മിക്ക് പകരം ആരും ആവില്ല. ശാരദാസിന് വേണ്ടി അത്രത്തോളം അധ്വാനിച്ചവള ലക്ഷ്മി. ഒരു സാധാരണ ടെക്സ്റ്റൈൽസിൽ നിന്നും ശാരദാസിനെ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചവള ലക്ഷ്മി. ഒരിക്കൽ ലക്ഷ്മിയെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ പലരും ശാരദാസിനെ പ്രവർത്തിപ്പിച്ചതാണല്ലോ. എന്നിട്ടെന്തായി? ശാരദാസ് ജപ്തിയിൽ പോയി. ആ ശാരദാസിനെ സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് തിരികെ പിടിച്ചത് ലക്ഷ്മിയല്ലേ? ഇതൊക്കെ അറിഞ്ഞിട്ടാ എനിക്ക് ലക്ഷ്മിയോട് മതിപ്പ് തോന്നിയേ. ഇനിയും എത്രയോ പദ്ധതികളാ ലക്ഷ്മി ശാരദാസിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന. ഇതൊക്കെ ലക്ഷ്മിക്കല്ലാതെ മറ്റാർക്കെങ്കിലും സാധിക്കുന്ന കാര്യമാണോ? അതൊക്കെ ശരി തന്നെയാ. എന്നാലും ഇപ്പൊ ലക്ഷ്മിക്ക് പകരം ഒരാൾ വേണമല്ലോ. അതോ ഒരു പെൺമുഖം. ലക്ഷ്മിക്ക് പകരം എന്നെ ആ സ്ഥാനം ഏൽപ്പിക്കാൻ ഞാൻ ശാരദേച്ചിയോട് പറഞ്ഞതാ. പക്ഷെ ശാരദേച്ചിക്ക് എന്റെ ഈ സുന്ദരമായ മുഖം പിടിക്കുന്നില്ല. അത് പപ്പിയാന്റിക്ക് സൗന്ദര്യം കൂടി പോയതുകൊണ്ടാവും. അത് ശരിയാ. ചിലപ്പോ എനിക്ക് സൗന്ദര്യം കൂടി പോയതുകൊണ്ടാവും ശാരദേച്ചിക്ക് എന്നെ ഇഷ്ടാവാത്തത്. സൗന്ദര്യം കൂടി പോയാലും പ്രശ്നമാണല്ലോ എന്റെ ഭഗവാനെ. നീ കിണിച്ചോ കിണിച്ചോ, നിനക്ക് ഇങ്ങനെ കിണിച്ചോണ്ടിരുന്നാ മതിയല്ലോ. എടാ, ഇത് സൗന്ദര്യ ശാപമായി പോയ ഒരു യുവ കോമളയുടെ രോദനമാടാ രോദനം. അപ്പോ പപ്പിയാന്റിക്ക് ചാൻസ് ഇല്ലാന്ന് വ്യക്തമായി. അതെങ്ങനെയാ? ജൂലിയും മുരളിയും കൂടി ഇവിടെ വന്ന് ശാരദേച്ചി അങ്ങ് മയക്കിയില്ലേ? ജൂലിയുടെ പഞ്ചാര വർത്താനത്തിൽ മയങ്ങി ചെലപ്പോ ചേച്ചി അവളെ തിരിച്ചു കൊണ്ടുവരാനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ സൂര്യൻ ഇടപെട്ട് എന്നെ ശാരദാസിന്റെ എം ഡി ആക്കണം. ഞാൻ ആ സ്ഥാനത്ത് വരണം. ലക്ഷ്മിക്ക് പകരം ജൂലിയ, അതൊരിക്കലും നടക്കില്ല. അവൾ അമ്മയെ എത്ര പറഞ്ഞു മയക്കിയാലും ലക്ഷ്മിയുടെ സ്ഥാനം അവൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. പപ്പി എന്റെ ചെല്ല്, ഞാൻ ആലോചിച്ച് വേണ്ടത് ചെയ്തോളാം. ഈ മാല മാത്രമല്ല അവിടെ നിന്ന് കിട്ടിയത്. ഡിസ്പ്ലേ തകർന്ന അവസ്ഥയിൽ ലക്ഷ്മിയുടെ മൊബൈൽ ഫോണും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നു.